നാടിൻ്റെ ഒരു വികസന സ്വപ്നത്തിന് കൂടി സാക്ഷാത്കാരം. താനും എടത്തിരുത്തി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കരുവന്നൂർ പുഴയുടെയും കനോലിക്കനാലിൻ്റെയും കുറുകെ നിർമ്മിച്ച അഴിമാവുകടവ് പാലം നാടിന് സമർപ്പിച്ചു. ഇരു പഞ്ചായത്തുകളിൽ നിന്നുമെത്തിയ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്തു. അൻപത് പാലങ്ങൾ മൂന്ന് വർഷത്തിനകം, അതായത് 2024 May 20 പൂർത്തീകരിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മളിവിടെ ഒത്തുകൂടുമ്പോൾ മാസം മാർച്ച് മാസമാണ്. 2021 May 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ മൂന്ന് വർഷമായിട്ടില്ലെന്ന് മാത്രമല്ല, രണ്ട് വർഷം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. 1.5 വർഷത്തിനിടയിൽ തന്നെ 50 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം, ആ കഠിനാധ്വാനം നടത്തിയ എല്ലാവരെയും, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കരാറുകാർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ, അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കും. 5 വർഷത്തിനിടയിൽ 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതായത് സെഞ്ചുറി അടിക്കണം എന്നുള്ളത്. ഹാഫ് സെഞ്ചുറി അടിക്കുമ്പോൾ 1.5 വർഷം ലാഭിക്കാനായി എന്നുള്ളത്, സെഞ്ചുറി അടിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ള വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിസി മുകുന്ദൻ MLA അധ്യക്ഷനായി, ET ടൈസൺ MLA, RBD CMD എസ് സുഹാസ്, മുൻ MLA ഗീതാഗോപി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി അനിൽകുമാർ, TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുല അരുണൻ, ഷീന പറയങ്ങാട്ടിൽ MA ഹാരിസ് ബാബു, CR മുരളീധരൻ, VR വിജയൻ, RBD CK ജനറൽ മാനേജർ TS സിന്ധു എന്നിവർ സംസാരിച്ചു. തൃശൂർ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലങ്ങളെയും നാട്ടിക കയ്പമംഗലം അസംബ്ലി നിയോജക മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. 19 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് 361 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. പാലം യാഥാർത്ഥ്യമായതോടെ ഇരുകരകളിലെയും ജനങ്ങൾക്ക് വലിയ തോതിൽ യാത്രാദൈർഘ്യവും സമയവും ലാഭിക്കാം. താന്യം, അന്തിക്കാട്, ചാടൂർ, പാറളം, ചേർപ്പ് പഞ്ചായത്തിലുള്ളവർക്ക് എറണാകുളത്തേക്കുള്ള യാത്രയിൽ 10 കിലോമീറ്ററിലധികം കുറവ് വരും. താന്യം പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലയിലുള്ളവർക്ക് പ്രധാന വ്യാപാര മേഖലയായ കാട്ടൂർ ചന്തയിലെത്താൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം മതി. എടത്തിരുത്തി, കാട്ടൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് തീരദേശ ഹൈവേയിലേക്കും തൃപ്രയാർ, വാടനപ്പള്ളി, ഗുരുവായൂർ എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പവഴിയായി ഈ പാലം മാറുമെന്നതും പ്രത്യേകതയാണ്.